അതുകൊണ്ട് ഈ മനോഹര ദാ ആ പൊന്നിൻ ആ നാളങ്ങൾ തെളിഞ്ഞു, ആ ശ്രീകോവിൽ നട തുറന്നു. സ്വാമിയെ ശരണമയ്യപ്പ, ദീപാരാധന നടക്കുകയാണ്. ആ ദീപാരാധനയുടെ ആലക്തികമായ ആ പ്രകാശ ധോരണിയിൽ എല്ലാവരും മന്ത്രമുഗ്ധരായി നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ദീപാരാധന ദൃശ്യവൽക്കരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ദീപാരാധന കാണാം. അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ എത്ര ഭക്തിപൂർവമാണ് അകത്തേക്ക് നോക്കി, അങ്ങനെ ആ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ്, ആ എത്രയെത്ര കോടി രൂപ വിലമതിക്കുന്ന തങ്ക ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് യുവരാജാവായി കിരീടമൊക്കെ വെച്ച്, ജടാമകുടമല്ല അവിടെ കനക കിരീടം ചാർത്തിയിരിക്കുന്ന യുവരാജാവായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അയ്യപ്പ സ്വാമിയെ കണ്ട് കൺകുളിർക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ആ ദീപാരാധനയുടെ മണിനാദങ്ങൾ മുഴങ്ങുമ്പോൾ കോടാനുകോടി കണ്ണങ്ങളിൽ നിന്ന് ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങളിൽ നിന്ന് ആ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിമുഴങ്ങുകയാണ്. ഏറെ വൈകാതെ ഒട്ടും താമസിക്കാതെ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ഇനി നമുക്ക് ഈ മകരജ്യോതിയുടെ ദർശനം സിദ്ധിക്കും. ഇവിടെ മണിനാദങ്ങൾ മുഴങ്ങുമ്പോൾ ഈ ഇവിടെ ദീപാരാധന നടക്കുമ്പോൾ അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും മകരജ്യോതി ഉദിച്ചുയരുന്നത്. പൊന്നമ്പലമേട്ടിൽ ഒരു കാലത്ത് ദാ സ്വാമിയെ ശരണമയ്യപ്പ, അങ്ങ് വിദൂരതയിൽ അനന്ത വിദൂരതയിൽ ആ മകര ജ്യോതി ജ്വലിച്ചുയർന്നിരിക്കുകയാണ്. ആ കർപ്പൂരാടി അങ്ങനെ കത്തിജ്വലിച്ച കാഴ്ച ഇവിടെ ഈ ദീപാരാധന നടക്കുമ്പോ അങ്ങെത്രയോ അനന്ത വിദൂരതയിൽ ഇതേ സമയത്ത് ഈ മണിനാദങ്ങൾ മനുഷ്യ മാനസ് രണ്ടാമതും സ്വാമിയെ ശരണമയ്യപ്പ, രണ്ടാമതും ആ പ്രകാശം അങ്ങനെ ആകാശത്തെ കാളിപ്പടർന്ന് അണഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമതും അത് കാണുവാൻ സാധിക്കും. ഇവിടെ മണിനാദങ്ങൾ മുഴങ്ങുമ്പോൾ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ഒരു കാലത്ത് ദാ മൂന്നാമതും തപോധനന്മാരുടെ യാഗഭൂമി, ഇതാ സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. മൂന്നാമതും അങ്ങ് വിദൂരതയിൽ പൊന്നമ്പലമേട്ടിൽ അവിടെ നടക്കുന്ന ആഴിപൂജയുടെ അഗ്നിനാളങ്ങൾ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഇത്ര വിദൂരതയിൽ നമുക്ക് പ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല. ഒരു കാലത്ത് പൊന്നമ്പലമേട്ടിൽ മകരസംക്രമ സന്ധ്യയിൽ നടന്ന ആഴിപൂജ, ആ ആഴിപൂജ ശബരിമലയിൽ നിന്നാലും കാണുവാൻ സാധിക്കുമായിരുന്നു. ആ ആഴിപൂജയാണ് ഇപ്പോഴും അവിടെ നടന്നത്. അതൊരു കാലത്ത് നടത്തിയിരുന്നത് ഗോത്രവിഭാഗങ്ങളായിരുന്നു, ഇന്നും നടത്തുന്നത് ഗോത്രവിഭാഗത്തിലെ ഗോത്രമൂപ്പന്മാരുടെ നേതൃത്വത്തിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട തന്ത്രി കണ്ഠരർ രാജീവര് ദാ ഇപ്പോ പ്രസാദങ്ങൾ വിതരണം ചെയ്യുകയാണ്. ആ ഭഗവാന്റെ മുന്നിൽ പൂജിച്ച ചന്ദനവും പുഷ്പങ്ങളുമൊക്കെ അവിടെ നിന്ന ആളുകൾക്കെല്ലാം മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് കൊടുക്കുകയാണ്. എല്ലാവരും കൈനീട്ടി സന്തോഷത്തോടുകൂടി വാങ്ങുകയാണ്. ഒരു മകര സംക്രമ സന്ധ്യ കൂടി അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഏതു വ്യാധി വന്നാലും ഏതു ദുരിതം വന്നാലും ഏതാപത്ത് വന്നാലും അയ്യപ്പ സ്വാമിയുടെ ആചാരങ്ങൾക്ക് യാതൊരു മുടക്കവും വരുത്തുവാൻ ആർക്കും അധികാരമില്ല. ഒരു തന്ത്രിക്കും ഒരു മന്ത്രിക്കും അത് മാറ്റിവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊക്കെ നടന്നേ തീരൂ. ആ ആചാരങ്ങളൊക്കെ അയ്യപ്പ സ്വാമിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അണിവിട തെറ്റാതെ നമുക്കിത് നടത്തിയേ സാധിക്കൂ. കാരണം അയ്യപ്പ സ്വാമി ഒരു പ്രത്യേക പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയാണ്. ആ പ്രപഞ്ചത്തിലെ നിയമങ്ങളൊക്കെ അയ്യപ്പ സ്വാമി എത്രയോ നൂറ്റാണ്ടുകളായി ഭക്തജനങ്ങൾ ആചരിച്ചു പോരുന്ന നിയമങ്ങളാണ്. നോക്കൂ, ഈ കാട്ടലകളില്ലേ, ഈ കാട്ടലകൾ കൊണ്ടുവരുന്നതിന് പോലും ഇവിടുത്തെ ഒരു ഗോത്രത്തിനാണ് അവകാശമുള്ളത്. അവരാണ് ഈ തേക്കലകൾ ഇവിടെ കൊണ്ടുവരേണ്ടത്, മറ്റാരെങ്കിലും കൊണ്ടുവന്നാൽ സ്വീകരിക്കില്ല. അങ്ങനെ ശബരിമലയിലെ ഓരോ ആചാരങ്ങൾക്കും ഓരോ സമുദായത്തിന് ഓരോ ഗോത്രത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവിടെ ജാതിഭേദമില്ല, മതഭേദമില്ല. എല്ലാവരുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ശബരിമല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശബരിമല ഒരു സമന്വയ കേന്ദ്രമായി മാറുന്നത്. എല്ലാവർക്കും ശബരിമലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല ശബരിമല, എല്ലാവരുടെയുമാണ്. ഈ ബ്രാഹ്മണ